സംസ്ഥാനത്തെ മുപ്പത്തി അഞ്ച് കെ എസ് എഫ് ഇ ഓഫീസുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി വിജിലൻസ് ബെനാമി പേരുകളിൽ ജീവനക്കാർ ചിട്ടിപിടിക്കുന്നു എന്നതടക്കം നിരവധി ചട്ടലംഘനങ്ങളാണ് ഓപ്പറേഷൻ ബജറ്റ് റെയ്ഡിൽ കണ്ടെത്തിയത് ഇപ്പോൾ അരുൺകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അരുൺകുമാർ എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്തിയത് ഇതൊക്കെ ഏത് തരത്തിലുള്ള ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജിലൻസ് ഉന്നയി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കെ എസ് എഫ് ഇ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ടോ നടക്കാനിടയുണ്ടോ ചിട്ടിയിൽ ക്രമക്കേട് നടക്കുന്നു എന്ന് വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ച നാൽപ്പത് ബ്രാഞ്ചുകളാണ് ഇന്നലെ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയത് അതിൽ മുപ്പത്തി അഞ്ച് ബ്രാഞ്ചുകളിലും ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോഴും പരിശോധനകളും അവിടെ നിന്ന് രേഖകളുടെ പരിശോധനയൊക്കെ തുടരുകയാണ് ഇനി ഓരോ ജില്ലാ എസ് പിമാരും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഡയറക്ടർക്ക് കൈമാറും പ്രദേ ഇതിൽ എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ചിറ്റാളൻ ആദ്യം ചിട്ടിയിൽ ചേരുമ്പോൾ ആ പണം ട്രഷറിയിലോ ഒരു ദേശസഹൃദ ബാങ്കിലോ നിക്ഷേപിക്കണം എന്നതാണ് ചട്ടം പക്ഷേ ഇത് വകമാറ്റി ചിലവഴിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല വലിയ എമൗണ്ടുകൾ അടച്ച് ചേരേണ്ട വലിയ ചിട്ടികളുണ്ട് അതായത് നാൽപ്പതും അമ്പതും പേരൊക്കെ ഉൾപ്പെടുന്ന ചിട്ടികളുണ്ട് ആ ചിട്ടിയിൽ ചേരാൻ ആൾക്കാർ തികയാതെ വരുമ്പോൾ ഈ പറയുന്ന മാനേജർമാരും ജീവനക്കാരും തന്നെ ഈ ബിനാമി പേരിലുമൊക്കെ മറ്റു ആൾക്കാരെ അവരുടെ സുഹൃത്തുക്കളെയും ബിനാമികളെയും ഒക്കെ ചേർത്ത് ചിട്ടി നടത്തുകയും അതുവഴി തട്ടിപ്പ് നടത്തുന്നു എന്നാണ് മറ്റൊരു കണ്ടെത്തൽ മറ്റൊരു കാര്യം ഒരാൾക്ക് ചിട്ടിയിൽ ചേരാൻ എത്ര ചിട്ടിയിൽ പത്ത് അധികം ചേരാൻ കഴിയില്ലാന്നിരിക്കെ തൃശ്ശൂരത്തെ രണ്ട് ബ്രാഞ്ചിൽ ഒരാൾ ഇരുപത് ചിട്ടിയും ഒരാൾ പത്ത് ചിട്ടിയും ചേർന്നിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ എമൗണ്ടുകൾ മാസം പ്രതിമാസം അടയ്ക്കേണ്ട ചിട്ടികളുണ്ട് ആ ചിട്ടികളെല്ലാം ചേരുന്ന ചിലരെ ഇത് കള്ളപ്പണം എടുപ്പിക്കലാണോ എന്ന സംശയമുണ്ട് ഇനി അവർ ചേർന്നിരിക്കുന്ന ചിട്ടികളും അവരുടെ വിശദാംശങ്ങളും സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വിജിലൻസ് പറയുന്നത് എന്തായാലും ചിട്ടികളെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതി ഡയറക്ടർക്ക് വന്ന അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണം നടത്തുകയും വ്യക്തമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്ന് വിജിലൻസ് പറയുമ്പോൾ ആ വിജിലൻസിൻ്റെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ട് ഇപ്പോൾ കെ എസ് എഫ് രംഗത്ത് വന്നിട്ടുണ്ട് ശരി അരുൺ ഈ ആക്ഷേപങ്ങളെല്ലാം അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്ന കണ്ടെത്തലുകളെല്ലാം ഒരു തരത്തിലുള്ള പ്രാധാന്യവും അർഹിക്കാത്തത് എന്നാണ് കെ എസ് എഫ് ഇ ചെയർമാൻ്റെ വിശദീകരണം ട്രഷറിയിൽ ദൈനംദിനം പടമടയ്ക്കേണ്ട ബാധ്യത കെ എസ് എഫ് ഇക്കില്ല ഒപ്പം മറ്റാളുകളെ ചിട്ടിയിൽ ചേർക്കുന്നതിന് തടസ്സമില്ല അത് സാധാരണ നടക്കുള്ള നടക്കാറുള്ള പതിവാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹത്തോടെ വിശദമായി ഞങ്ങളുടെ പത്തനംതിട്ടയിലെ പ്രതിനിധി സംസാരിച്ചിരുന്നു ഫിലിപ്പോസ് തോമസിന്റെ വാക്കുകളിലേക്ക് അപ്പോൾ ഈ പരിശോധനകളൊക്കെ സ്ഥിരമായി കെ എസ് എഫ് ഇ നടക്കുന്നത് മാത്രമാണ് ട്രഷറിയിൽ പണം നിക്ഷേപിക്കാതെ ചിട്ടി ആരംഭിച്ചു എന്ന് പറയുന്നത് അസാധ്യമാണ് കേരളത്തിൽ കാരണം റേസ്റ്റാറിന് അനുമതി കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം അതാത് ദിവസത്തെ കളക്ഷൻ കെ എസ് എഫ് ഇ ട്രഷറിയിൽ അടയ്ക്കേണ്ട കാര്യമില്ല ഈ കളക്ഷൻ ചിട്ടി പിടിച്ച ആളുകൾക്ക് പണം കൊടുക്കുന്നതിന് ഉപയോഗിക്കേണ്ടതാണ് ദൈനംദിനം വരുന്ന കളക്ഷൻ കെ എസ് എഫ് ട്രഷറിയിൽ നിക്ഷേപിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സർപ്ലസ് ഫണ്ട് വരുമ്പോഴാണ് ഞങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ട്രഷറി പണം അടയ്ക്കുന്നില്ല എന്ന പരാതിക്ക് അടിസ്ഥാനമില്ല ഞങ്ങൾ കൃത്യമായി ഡെപ്പോസി ട്രഷറി സെക്യൂരി ചിട്ടി സെക്യൂരിറ്റി അടയ്ക്കുന്നുണ്ട് കെ എസ് എഫ് ഇ ഒരു പൊതു എന്ന നിലയിൽ പൊള്ളച്ചിട്ടിയെ പ്രോത്സാഹിപ്പിക്കത്തില്ല പൊള്ളച്ചിട്ടി ഏതെങ്കിലും ബ്രാഞ്ചിൽ കണ്ടെത്തിയാൽ ഞങ്ങൾ നടപടിയും സ്വീകരിക്കുന്നുണ്ട്